എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെജിറ്റേറിയൻ ഡിഷാണ് കേട്ടോ, ഗോബി മഞ്ചൂരിയൻ. ഇതിൻ്റെ ഡ്രൈ വേർഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ കോളിഫ്ലവർ ഒരു 750 ഗ്രാമോളം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഇലയെല്ലാം നമുക്ക് അടർത്തി മാറ്റി നമുക്കിതൊരു ഒരുവിധം വലിയ കഷ്ണമായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ നമുക്ക് മുറിച്ചതിന് ശേഷം ഓരോ പൂവായിട്ട് അടർത്തി എടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേറൊരു വലിയ ബൗള് അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് അത്യാവശ്യം കുറച്ചധികം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷം പാകത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ച് വരുന്ന കഴിയുമ്പോൾ നമ്മൾ അടർത്തി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കത് ഊറ്റി മാറ്റാം കേട്ടോ. അധികം നേരിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോയി കിട്ടാനാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ, ഒരു 2 വലിയ സവാള തീരെ കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചത് വേണം. പിന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് നുറുക്കിയത് വേണം. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, 4 പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയത്, പിന്നെ വേണ്ടത് കുറച്ച് അധികം ക്യാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയത്, സ്പ്രിംഗ് ഓണിയനും ചെളറിയും ചെറുതായിട്ട് നുറുക്കിയത്. ഇവയെല്ലാം തീരെ ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വെക്കണം കേട്ടോ. പിന്നെ വേണ്ടത് വേറൊരു ചെറിയ ബൗളെടുത്തിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയ സോയസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വിനീഗറും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുത്ത് വയ്ക്കാം. ഇതാണ് മഞ്ചൂരിയൻ സോസ് കേട്ടോ. വേറൊരു ബൗളെടുത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതും മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി വേറൊരു വലിയ ബൗളെടുത്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതേ അളവിൽ തന്നെ ഇതിലേക്ക് മൈദയും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും 4 ടേബിൾ സ്പൂണും മൈദയുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയ സോസും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. കോളിഫ്ലവർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കപ്പോൾ തന്നെ വറുത്തെടുക്കാം. ഇനി നമുക്കൊരു വലിയ പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് കോളിഫ്ലവർ ഇട്ട് വറുത്തെടുക്കാം. നമുക്കിത് 2-3 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സെറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് ഒരുവിധം പാകമായി വന്നപ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 സൈഡും ഏകദേശം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിമാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോളിഫ്ലവറും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഗ്രേവി തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. എള്ളെണ്ണയിലാണ് കേട്ടോ നമ്മൾ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കുന്നത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അത് ചൂടായി വരുമ്പോഴേക്ക് നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റാം. ഈ സമയം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സെലറിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ്. കൂടാതെ 1.5 ടേബിൾ സ്പൂൺ സോയ സോസും കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കുന്നതുകൊണ്ടാണ് കേട്ടോ 1/2 കപ്പ് ചേർത്തത്. ഇനി ഇതിലേക്ക് മഞ്ചൂരിയൻ സോസും തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സും കൂടി ചേർത്തും കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവി അത്യാവശ്യം നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഗോബി മഞ്ചൂരി റെഡിയായി. സ്പ്രിംഗ് ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.